Hi viewers, welcome to Cine Reacts. In the review cheyan pona padam Madhura Raja, nammada sondam Mammukka abhinayicha padam. Aadyam thanne eduthu parayanengil trailer kandappo oru section of aalkarkku thonittundam idu പുലിമുരുകന്റെ ഒരു കോപ്പിയാണോന്നൊക്കെ. കാരണം അതിന്റെ സീക്വൻസസും ഒക്കെ ഏതാണ്ട് അതിന്റെ ഒരു ഒരു ടച്ച് ഉള്ളത് പോലെ ചിലർക്ക് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ എങ്കിൽ പടം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊരു പുലിമുരുകന്റെ കോപ്പിയൊന്നുമല്ല. ഇതിന് അതിൻ്റെതായ ഒരു ഫ്ലോ ഓഫ് ഹ്യൂമറും എല്ലാം തന്നെയുണ്ട്. എല്ലാ എലമെന്റ്സും അതിനകത്ത് വന്നിട്ടുണ്ട്. സോ പടം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 15-20 മിനിറ്റ് ഒക്കെ ആകുമ്പോഴാണ് മമ്മൂക്കയുടെ ഇൻട്രൊഡക്ഷൻ സീൻ ഉണ്ടാകുന്നത്. അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം അതിഗംഭീരമായ ഒരു എൻട്രിയാണ്. ആ ഒരു സ്ക്രീൻ പ്രസൻസ് ഹാറ്റ്സ് ഓഫ്, അതിന് ഒന്നും പറയാനില്ല. അത്രയ്ക്ക് മനോഹരമായ ഇൻട്രൊഡക്ഷൻ സീനാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സലീം കുമാറിന് നല്ലൊരു റോൾ കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. ഫസ്റ്റ് ഹാഫ് ഓഫ് ദ മൂവിയിൽ കുറേ കോമഡി സീക്വൻസസ് ഒക്കെ ഉണ്ട്. പിന്നെ ജയ് എന്ന് പറഞ്ഞ തമിഴ് നടൻ ഇതിനകത്ത് ഈ പടത്തിന് ഒരു പ്രധാന വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഡാഡി ഗിരിജ, നമ്മുടെ സ്വന്തം ജഗപതി ബാബു, പിന്നെ സണ്ണി ചേച്ചി. സണ്ണി ലിയോണിൻ്റെ ആ ഒരു ഐറ്റം സോങ് കലക്കിയിട്ടുണ്ട്. വളരെ കളർഫുള്ളായിരുന്നു. പിന്നെ മൊത്തത്തിൽ ഒരു അതിൻ്റെ സിനിമാറ്റോഗ്രഫിയും അതിൻ്റെ ക്യാമറ വർക്ക്സ് വളരെ നന്നായി എന്ന് തന്നെ പറയാം. പിന്നെ സിദ്ദിഖ് ഇക്ക ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പിന്നെ ഈ പടത്തിന് ഭയങ്കര ഒരു ഒരു കാസ്റ്റ് തന്നെ വേണമെങ്കിൽ പറയാം. അത് നെടുമുടി വേണു സാറാണെങ്കിലും സിദ്ദിഖ് ഏട്ടനാണെങ്കിലും പിന്നെ അതേപോലെ സലീം കുമാർ, പിന്നെ അങ്ങനെ കുറേ പേര് ഈ സിനിമയിൽ അഭിനയിച്ചു. പോക്കിരി രാജ എന്ന സിനിമയുടെ ഒരു സീക്വൽ ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ കുറേ ഹൈലൈറ്റ്സ് ഉണ്ട് അതിനകത്ത്. ഈ പടത്തിൽ കുറച്ചൊക്കെ ആ ഒരു പോക്കിരി രാജയുടെ എന്തു പറയണം, അതിൻ്റെ കുറച്ച് ആ പാസ്റ്റ് അതിനകത്ത് മധുരരാജയിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ പടത്തിൻ്റെ സെക്കൻഡ് ഹാഫ് എടുത്തു പറയുകയാണെങ്കിൽ അവസാനത്തൊരു 30 മിനിറ്റ് 25-30 മിനിറ്റ്സ്, ഓ അതിൻ്റെ ആ കൊറിയോഗ്രഫിയും സ്റ്റൺസും, പീറ്റർ ഹെയ്നാണ് ഇതിൻ്റെ ആക്ഷൻ സീക്വൻസസ് ഒക്കെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റൺസും സ്റ്റൺ സീക്വൻസസ് ഒക്കെ വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. ഇക്ക വളരെ നല്ലപോലെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പലരും പറയാറുണ്ട് ഇക്ക അത്ര ഫ്ലെക്സിബിളായ ഒരു ആക്ടറല്ല, അല്ലെങ്കിൽ കുറച്ച് ആക്ഷൻ സീൻസ് ഒക്കെ ചെയ്യാനായിട്ട് ബോഡി വഴങ്ങത്തില്ല എന്നൊക്കെ. അതൊക്കെ വെറും ഒരു മിത്താണ്. ഈ പടം ശരിക്കും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ മനസ്സിലാവും ശരിക്കും എഫേർട്ട് ഇട്ടിട്ടുണ്ട് മമ്മൂക്ക. ഹാറ്റ്സ് ഓഫ്, എടുത്തു പറയേണ്ട കാര്യമാണത്. പിന്നെ എന്തായാലും പടം ഓവറോൾ നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവത്തില്ല. സെർട്ടൻലി വർത്ത് വാച്ച് മൂവിങ് ആണ്. ഈ പടത്തിന് സ്റ്റോറി ലൈൻ വളരെ പ്രെഡിക്റ്റബിൾ ആണ്. അതിനകത്ത് കുറച്ച് ഫ്ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വൈശാഖിന്റെ ടെക്നിക്കൽ ബ്രില്ലിയൻസും പിന്നെ ഇക്കയുടെ കരിസ്മാറ്റിക് പെർഫോമൻസും ആ ഫ്ലോസിനെ, ആ പോരായ്മകളെ ഓവർഷാഡ് ചെയ്തു എന്ന് തന്നെ പറയാം. പോക്കിരി രാജ എന്ന സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മധുര രാജ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരു സംശയം വേണ്ട, ഫാമിലി എന്റർടൈനർ തന്നെയാണ്. നിങ്ങൾക്ക് ചെന്നുപോയി കാണാൻ പറ്റിയ പടമാണ്. ഒരു മാസ് പടം തന്നെ എടുത്ത് വേണമെങ്കിൽ പറയാം. അതവർക്ക് ഇതൊരു റിയലിസ്റ്റിക് മൂവി ആയിട്ട് എക്സ്പെക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷെ നിരാശപ്പെടാം. അങ്ങനെ പ്രതീക്ഷ പോയത്, ഇറ്റ്സ് എ കമേഴ്ഷ്യൽ മാസ് എന്റർടൈനർ. സോ നിങ്ങൾക്ക് തീർച്ചയായും ഈ പടം തിയേറ്ററിൽ പോയി കാണാം. ഈ പടം എന്തായാലും തിയേറ്ററിൽ നിറഞ്ഞോടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരു പക്ഷേ സിഡ്നിയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പ്രോബ്ലി സെക്കൻഡ് വീക്കും മോസ്റ്റ്ലി പടം ഇവിടെ തന്നെ തുടർച്ചയായിട്ട് ഓടാനാണ് സാധ്യത. ഇവൻ്റ് സിനിമാസും പിന്നെ അതേപോലെ ബർവുഡിലും ഒരു പക്ഷേ സെക്കൻഡ് വീക്കിൽ ഷോസ് കൂടുതൽ ആഡ് ആവാൻ സാധ്യതയുണ്ട്. എന്തായാലും എല്ലാവർക്കും ഹാപ്പി വിഷു. ഇപ്പോൾ ലൂസിഫറും അതേപോലെ മധുര രാജയും തിയേറ്ററിൽ നിറഞ്ഞു ഓടുന്നു. അഗെയിൻ ബിഗംസ് ബാക്ക് ഇൻ ആക്ഷൻ. ഇത് നല്ലൊരു മുഹൂർത്തം തന്നെയാണ് മലയാളം സിനിമയിൽ. താങ്ക് യു ഫോർ വാച്ചിങ് ദ റിവ്യൂ. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. ബൈ.